നമസ്കാരം. അന്തരിച്ച മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് ബി വിഭാഗം ചെയർമാനുമായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ള മക്കൾക്ക് വീതിച്ച് നൽകിയ സ്വത്തുക്കളുടെ വിവരങ്ങൾ പുറത്ത്. വിൽപത്രത്തിൽ തിരിമറി നടത്തി എംഎൽഎ ഗണേഷ് കുമാർ സ്വത്തുക്കൾ തട്ടിയെടുത്തു എന്നാരോപിച്ച് ബാലകൃഷ്ണ പിള്ളയുടെ മകളും ഗണേഷിന്റെ മൂത്ത സഹോദരിയുമായ ഉഷാ മോഹൻദാസ് രംഗത്ത് വന്നതോടെയാണ് സ്വത്തു വിവരങ്ങൾ പുറത്തു വന്നത്. മൂന്ന് മക്കൾക്കും രണ്ട് ചെറുമക്കൾക്കും ബാലകൃഷ്ണ പിള്ള ചാരിറ്റബിൾ ട്രസ്റ്റിനും സ്വത്ത് വീതിച്ച് നൽകിയാണ് വിൽപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. 2020 ഓഗസ്റ്റ് 9 സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബാലകൃഷ്ണ പിള്ള ഇത് ചെയ്തതെന്നും പുറത്തുനിന്നുമുള്ള യാതൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും വിൽപത്രത്തിലെ പ്രധാന സാക്ഷിയും കേരള കോൺഗ്രസ് ബി വിഭാഗം മണ്ഡലം പ്രസിഡന്റുമായ കെ പ്രഭാകരൻ പിള്ള അറിയിച്ചു. എം സി റോഡിൽ ആയൂരിന് സമീപം 15 ഏക്കർ റബ്ബർ തോട്ടം മൂത്ത മകൾ ഉഷാ മോഹൻദാസിന് അവകാശപ്പെട്ടതാണെന്ന് വിൽപത്രത്തിലുണ്ട്. ഏറെ കരുതലോടെയാണ് പിള്ള ഈ വിൽപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വസ്തു കൈമാറ്റത്തിലടക്കം വ്യവസ്ഥകളുണ്ട്. ചെറുമകന് ഒന്നും കൊടുക്കരുതെന്ന വിചിത്ര വ്യവസ്ഥയും വാളകം പാനൂർ കോണത്ത് 5 ഏക്കർ സ്ഥലം ഉഷയുടെ മക്കളായ ദേവിക്കും കാർത്തികയ്ക്കുമാണ്. കൊട്ടാരക്കര കീഴൂട്ട് വീട് ഉൾപ്പെട്ട 15 സെന്റും പൊലിക്കോട്ടെ 2.5 ഏക്കറും രണ്ടാമത്തെ മകൾ ബിന്ദുവിനും വാളകത്തെ വീടും സ്കൂളും ഉൾപ്പെടുന്ന 5 ഏക്കർ ഗണേഷ് കുമാറിനും അവകാശപ്പെട്ടതാണ്. ഇടമുളയ്ക്കൽ മാർത്താണ്ഡങ്കർ സ്കൂളും കൊട്ടാരക്കര കീഴൂട്ട് വീട്ടിലെ 12 സെന്റും ആനയും കൊടൈക്കനാലിലെ ഫ്ളാറ്റും ഗണേഷിനുള്ളതാണ്. ബാലകൃഷ്ണപിള്ളിയുടെ മരണശേഷം ഗണേഷാണ് സ്കൂൾ മാനേജരെന്നും വിൽപത്രത്തിൽ പറയുന്നു. വാളകം ബി എഡ് സെന്റർ കൊട്ടാരക്കരയിലെയും തിരുവനന്തപുരത്തെയും പാർട്ടി ഓഫീസുകൾ എന്നിവ ട്രസ്റ്റിന്റെ പേരിലാണ്. പാർട്ടി ചെയർമാനാണ് ട്രസ്റ്റിന്റെയും ചെയർമാൻ. വിൽപത്രം എഴുതുന്ന നാൾ മുതൽ 10 വർഷത്തേക്ക് രക്തബന്ധത്തിലുള്ളവർക്കല്ലാതെ പുറത്തുള്ള ആർക്കും തന്നെ വസ്തുവകകൾ വിൽക്കാൻ പാടില്ല എന്നും വിൽപത്രത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ ഇളയ മകൾ ബിന്ദു ബാലകൃഷ്ണന്റെ മൂത്ത മകൻ വിഷ്ണു സായിക്ക് ഈ വസ്തുക്കളിൽ യാതൊരു അവകാശവും ഉണ്ടായിരിക്കില്ലെന്നും ഈ വ്യവസ്ഥ ലംഘിച്ച് ബിന്ദു മകന് വസ്തുക്കൾ കൈമാറിയാൽ അതിന് യാതൊരു നിയമസാധുതയും ഇല്ലെന്നും വ്യവസ്ഥ ലംഘിച്ചാൽ ബിന്ദു ബാലകൃഷ്ണന് നൽകിയ മുഴുവൻ സ്വത്തുക്കളും NSS പത്തനാപുരം താലൂക്ക് യൂണിയനിലേക്ക് സ്വമേധയാ ലഭിക്കുമെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മക്കൾക്ക് നൽകിയിരിക്കുന്ന സ്വത്തുക്കൾ തന്റെ കാലശേഷം മക്കൾക്കും അവരുടെ മക്കൾക്കും മാത്രം അവകാശപ്പെട്ടതാണെന്നും ബാലകൃഷ്ണപിള്ള വ്യക്തമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെയും കൊട്ടാരക്കരയിലെയും പാർട്ടി ഓഫീസുകൾ കേരള കോൺഗ്രസ് ബി വിഭാഗം നിലനിൽക്കുന്നിടത്തോളം കാലം അതേ നിലയിൽ തുടരണമെന്നും ഭരണസംബന്ധമായ കാര്യങ്ങളിൽ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുക്കുന്ന പാർട്ടി ചെയർമാൻമാർ ഭരണസാരഥ്യം വഹിക്കണമെന്നും പറയുന്നുണ്ട്. മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് ലയിക്കുകയാണെങ്കിൽ ലയിക്കുന്ന പാർട്ടിയായിരിക്കും ഈ ഓഫീസുകളുടെ അവകാശം. ഏതെങ്കിലും തരത്തിൽ പാർട്ടി നിലനിൽക്കാതെയോ ലയിക്കാതെയോ വന്നാൽ പാർട്ടി ഓഫീസുകൾ കേരള സർക്കാരിന് അവകാശപ്പെട്ടതാണെന്നും വിൽപത്രത്തിൽ വളരെ വ്യക്തമായി ബാലകൃഷ്ണപിള്ള പറയുന്നു.